Hello, hi! Namaskaram! ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ത്രില് എന്താണെന്നറിയാം ഞാൻ ആ ട്രെയിലർ ഇന്ന് ഡീകോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറി ആട്ട പടലം തകിടം മറിഞ്ഞു പോയിട്ട് ഗംഭീരമായ ഒരു സിനിമ തിയേറ്ററിൽ അനുഭവിക്കുക എന്നുള്ളത് ട്രെയിലർ ഡീകോഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് വട്ടം ട്രെയിലർ കാണാറുണ്ട് ട്രെയിലർ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കുത്തി അന്വേഷിക്കാറുണ്ട് പക്ഷേ അല്ലെങ്കിൽ പോലും ഒരു ട്രെയിലർ കണ്ട ഒരു ബേസിക് ഐഡിയ നമുക്കൊരു സിനിമയെക്കുറിച്ച് കിട്ടും ആ ഐഡിയയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനത്തിന് നമുക്ക് തരില്ലേ അതൊരു ഒന്നര ത്രില്ലാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് യു എ യിൽ റിലീസായ സിനിമയാണ് ലവ് അതിനുശേഷം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസിന് എത്തിയിരിക്കുന്നു അത് കണ്ട ത്രില്ലിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമസ്കാരം മറ്റു പേര് ഉണ്ണിന്നാണ് ചാനലിൽ നമ്മളിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം എൻ്റെ പേര് ഉണ്ണിയാണെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം എന്നൊക്കെയുള്ളത് ഞാൻ കുറച്ച് സ്പീഡിൽ പറയാനുള്ള കാര്യം എനിക്ക് ഈ വിഷയത്തിലേക്ക് എത്താനുള്ള ഒരു വ്യഗ്രത കൊണ്ടാണ് എനിക്ക് ഗംഭീരമായി അനുഭവപ്പെട്ട സിനിമയാണ് ലവ് നമുക്ക് പോസിറ്റീവ് ചെയ്യുന്ന ആരംഭിക്കാം ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനുമാണ് മിസ്റ്റർ ഖാലിദ് റഹ്മാൻ ഉണ്ട് എന്ന നിങ്ങളുടെ സിനിമ കണ്ടപ്പോൾ ഞാൻ ആട്ടപ്പാടില് നിങ്ങളുടെ ഫാനായതാണ് പക്ഷേ ഈ സിനിമയും കൂടി കണ്ടു കഴിയുമ്പോൾ സർ നിങ്ങൾ വേറെ ലെവൽ സർ അടുത്ത പടം എപ്പോഴാണ് ഐ എം വെയ്റ്റിംഗ് എന്നാണ് പറയാൻ തോന്നുന്നത് ഗംഭീരമായി ഈ സിനിമ അണീച്ചൊരുക്കിയിട്ടുണ്ട് കുറേ ആളുകൾ കിളിവാറും എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് വേണ്ടി ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് എൻ്റെ ഒരു ബ്രീഫ് എന്താണെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വിത്ത് സ്പോയിലർ അത് ഞാൻ ആ സമയമാകുമ്പോൾ സ്പോയിലർ ഉള്ള ഭാഗം മാർക്ക് ചെയ്യാം പോസിറ്റീവ് നമ്പർ ടു ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് രജിഷ ഷൈൻ ചാക്കോ ഗോകുലൻ വീണ സുധി കോപ്പ പോളിച്ചടക്കിയിട്ടുണ്ട് ഗംഭീരമായിട്ട് സുധീ കോപ്പയും ഗോകുലനുമാണ് ഈ സിനിമയെ ശരിക്കും നമ്മളിങ്ങനെ എന്താണ് ഷെയ്ക്ക് ചെയ്യുന്നത് നമ്മളെ കുറേ സ്ഥലത്ത് ചിരിപ്പിക്കും നമ്മൾ വേറെ റേഞ്ചിലേക്ക് കൊണ്ടുവന്നു ഇവന്മാർക്കൊക്കെ ഭ്രാന്താണോ എന്നൊക്കെ നമുക്ക് തോന്നി തോന്നിപ്പോകുന്ന പോലെ ശരിക്കും ഈ സിനിമ എൻഗേജിങ് ആയി തുടങ്ങുന്നത് കൂടുതൽ എൻഗേജിങ് ആയി തുടങ്ങുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങൾ കൂടി സിനിമയിലേക്ക് എത്തുമ്പോഴാണ് ആൻഡ് ഒരു വോയിസ് ആർട്ടിസ്റ്റിനെ കുറിച്ച് കൂടി പറയാനുണ്ട് അതിന് ഒരു സസ്പെൻസ് ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ അയാളും അയാളുടെ ശബ്ദം കൊണ്ട് ചെയ്യാവുന്നത്ര മനോഹരമാക്കിയിട്ടുണ്ട് ഇത്രയും പറയുമ്പോൾ സിനിമ കണ്ട ആളുകൾക്ക് തോന്നും ഒരാളുടെ പേര് പറയാൻ വിട്ടുപോയല്ലോ എന്ന് യെസ് ജോണി ആൻ്റണി അദ്ദേഹമാണ് ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ച് മൂന്നാമത്തെ പോസിറ്റീവ് ആ കഥാപാത്രവും അയാളുടെ ഡയലോഗ്സും അത് ഡെലിവർ ചെയ്തിരിക്കുന്ന രീതിയും ഒരമ്മായി അച്ഛൻ എന്നുള്ളത് ശരിക്കും കാണിച്ചു തോന്നുന്നുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ടിപ്പിക്കൽ അമ്മായി അച്ഛൻ എന്നൊക്കെ പറയുന്നത് മോളെ വേദനിപ്പിച്ച മരുമോനോട് മോനെയും അങ്ങനെയൊന്നും ചെയ്യരുത്ട എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇയാളുണ്ടല്ലോ രിയാണ് നരി അങ്ങനെ ചിന്തിക്കണം അങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് ആ മനുഷ്യൻ ജോണി ആൻ്റണി അങ്ങേരത് തകർത്ത് ചെയ്തിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് പോസിറ്റീവ് പെണ്ണത്വമുള്ള സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സാധാരണ സ്ത്രീ കേന്ദ്രീകൃത സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെൺകുട്ടി കഷ്ടപ്പെടുന്നു അവൾ കഠിനധ്വാനം ചെയ്യുന്നു ജീവിതത്തിലെ രക്ഷപ്പെടുന്നു ഇത്രയേ ഉള്ളൂ ഇതിനപ്പുറത്തേക്ക് ഒരു പെണ്ണ് പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പുരുഷ കേസരികൾക്കും കുറച്ച് കുലമഹിമയെക്കുറിച്ച് വാചാലരാവുന്ന സ്ത്രീകൾക്കും സഹിക്കാൻ പറ്റില്ല പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നതുപോലെ ഈ സിനിമയിലെ പെൺ പെൺകഥാപാത്രവും ഷീ ഈസ് വെരി സ്ട്രോങ് അത് സംസാരിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഏറ്റവും ഗംഭീരമായ മാറ്റങ്ങളിൽ ഒന്ന് ആൻഡ് ഇതിലെ സ്ത്രീ കഥാപാത്രം അവർ ചെയ്ത് കാര്യം അതിനവർക്കുള്ള ന്യായം ഇതുകൊണ്ട് പുരുഷൻ ചെയ്തപ്പോൾ കൈയടിച്ച കുറെ ആളുകൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അക്രമം ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ ഈ സിനിമയിൽ ഇത് ആയിട്ടുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട കുറെ ആളുകൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല എന്തിനാണ് അവൾ ഇങ്ങനെ ക്ലൈമാക്സിൽ ചെയ്തത് ഇവളുടെ കഥാപാത്രത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഈ സിനിമ കഴിഞ്ഞാലും ഈ പെൺ കഥാപാത്രത്തെക്കുറിച്ച് പലതും പറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ബേസിക് കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധം പോലെയാണ് കാര്യം പാപ്പാൻ ആനയെ തളച്ചിട്ടിരിക്കുകയാണ് പാവ ആനയ്ക്ക് അറിഞ്ഞൂടാ ആനയെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് പാപ്പാന്റെ ലോകമാണ് പാപ്പാൻ പറയുന്നതനുസരിച്ചാൽ മതി പാപ്പാൻ തരുന്ന പനമ്പട്ടയാണ് ഈ ലോകത്തിലെ എന്ന് പറയുന്നത് പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ചില ആനകൾക്ക് തോന്നും ഓ ഇതല്ല എനിക്ക് കുറച്ചൊന്ന് മാറി ചിന്തിക്കണം അങ്ങനെ തോന്നുമ്പോൾ ഉടനെ ഇതിന് പ്രാന്താണ് മതം പൊട്ടി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിടുന്നു അവർ കുറേ കഷ്ടപ്പെടുത്തുന്നു ബുദ്ധിമുട്ടിക്കുന്നു അല്ലേ നാല് വശത്തു നിന്നും പ്രശ്നങ്ങളാണ് സോ ഇനി അങ്ങോട്ട് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഒരു സ്പോയിലർ എലമെൻ്റ് ഉണ്ട് സോ സിനിമ കണ്ടിട്ടില്ലാത്ത ആളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാം ഈ സിനിമയെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതി കണ്ടു കിളി പറത്തുന്ന സിനിമ എന്ന് അതെന്ത് കിളിയാണ് ഇത്ര ഒരു കിളിയൊക്കെ ഉണ്ടോ ലോകത്ത് രണ്ടാമത്തെ കാര്യം ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന തിയേറ്ററിൽ എൻ്റെ ഫ്രണ്ടിലത്തെ റോയിലിരുന്ന കുറച്ച് പയ്യന്മാർ അതിലൊരാൾ തുടക്കം മുതലേ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കമന്റ് വീട്ടിൽ നിന്ന് കുറേ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇടക്കിടക്ക് വാരി വിതറുന്നുണ്ടായിരുന്നു വളരെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷേ സിനിമ കണ്ട് എണീറ്റിട്ട് കൂട്ടുകാരോടായിട്ട് ഇയാൾ ഒച്ചത്തിൽ പ്രഖ്യാപിച്ചു ഈ സിനിമയുടെ കഥ എനിക്ക് പറഞ്ഞു തരുന്ന ആളുകൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് എന്ന് എൻ്റെ പൊന്നുമകനെ കുറച്ച് നേരം നീ ആ സിനിമ ശ്രദ്ധിച്ച് കണ്ടിരുന്നെങ്കിൽ ആ ഡയലോഗ് നിനക്ക് എനിക്ക് പറയേണ്ടി വരില്ലായിരുന്നു ഒന്ന് രണ്ട് ഇത്രയും കമൻറ്റുകളൊന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരരുത് കുറച്ച് കമൻറ്റ് വീട്ടിൽ വെക്കണം ഇടയ്ക്കിടയ്ക്ക് അത് വീട്ടിലൊക്കെ ഉപയോഗിക്കണം അത്ര നല്ല മനോഹരമായ കമൻറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഈ സിനിമയുടെ കഥ എന്നെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ടാണ് അനുഭവപ്പെട്ടത് ഒരു കാര്യം നടക്കുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുമോ അങ്ങനെ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ച് ക്ഷുഭിതനായിരിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും എന്നോട് റിയാക്ട് ചെയ്യുക എന്ന് കരുതി ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ മനസ്സിൽ കരുതി കൂട്ടിയിരിക്കുന്ന ഒരു ഭർത്താവ് അതിനിടയിലേക്ക് അയാളുടെ തന്നെ മറ്റ് വ്യക്തിത്വങ്ങൾ അയാളുടെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളെ രണ്ട് വ്യക്തികളായി അയാൾ കാണാണ് ആ രണ്ട് വ്യക്തികൾ ഇയാളോട് സംസാരിക്കുന്നു ഇയാളുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളെ ചിന്തിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു 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 മനസ്ഥിതി ഉണ്ടല്ലോ അതാണ് ഇയാളുടെ രൂപത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ അയാളുടെ തലയ്ക്കുള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടിടങ്ങളിൽ എനിക്ക് ക്ലൈമാക്സിലെ ആ മേജർ ട്വിസ്റ്റ് പറയുന്നതിന് മുൻപേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ജോണി ആൻ്റണിയുടെ കഥാപാത്രം സ്ക്രീനിലേക്ക് കടന്നു വരുമ്പോൾ കാര്യം അദ്ദേഹം വന്നിട്ട് ഇവർ ആരാണെന്നോ കൂട്ടുകാരെക്കുറിച്ച് സംസാരിക്കുകയോ കൂട്ടുകാരെ നിൽക്കുന്ന ഡയറക്ഷനിലേക്ക് ഒരു വട്ടമെങ്കിലും നോക്കുകയോ ചെയ്തിട്ടില്ല മുഴുവൻ ഇയാളെ മാത്രം നോക്കിയാണ് സംസാരിച്ചത് ഈ ജോണി ആൻ്റണിയുടെ കഥാപാത്രം കയറി വരുന്ന സമയത്ത് ഈ രണ്ട് കൂട്ടുകാരും ആ ടേബിളിൽ ഇരിക്കയായിരുന്നു ശബ്ദം കേട്ട് ഓടിപ്പോയി നിൽക്കുന്ന ഒന്നും ആയിരിക്കില്ലല്ലോ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെയും ജോണി ആൻ്റിയുടെ കഥാപാത്രം ഇവരെ കണ്ടിട്ടുണ്ടാവണം പക്ഷേ അങ്ങനെ ഒരു റിയാക്ഷൻ ഒന്നും പുള്ളിക്കില്ല ഈ രണ്ട് കഥാപാത്രങ്ങളും ആ രംഗത്ത് ഇടപെടുന്നുമില്ല അതായത് അയാളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയുടെ ഒരു കഥാപാത്രമുണ്ട് അയാളുടെ ഉള്ളിലുള്ള കള്ളത്തരത്തിൻ്റെ ഒരു കഥാപാത്രമുണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങളും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല അച്ഛൻ തല്ലിയതിൽ എന്തോ കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആ ക്യാരക്ടറാണ് അവിടെ പെരുമാറുന്നത് രണ്ട് വീണയുടെ കഥാപാത്രം അങ്ങോട്ട് കടന്നു വന്നതിന് ശേഷം ആ മെസ്സേജസ് കാണുമ്പോൾ ഏറ്റവും ആദ്യം കണ്ട പേരുകളും ആ മെസ്സേജ് പാറ്റേണും ഇവിടെ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു പക്ഷേ ഇത് ഉള്ളൂ മനസ്സിലാക്കാൻ പറ്റാത്തൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല പിന്നെ ഏറ്റവും അവസാനം എങ്ങനെയാണ് രജിഷ ഷൈൻ ടോം ചാക്കോടെ കഥാപാത്രത്തിനെ കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ തേപ്പോട്ടിക്ക് ഒരു അടി കിട്ടിയാൽ ഉടനെ ഒന്ന് ഒരു മനുഷ്യൻ മരിച്ചു ില്ല അതിൽ എണീറ്റ് വന്ന് തിരിച്ചും ആക്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ സംഭവങ്ങളെ കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്ത് കൃത്യമായി എൻഗേജിങ് ആയി കൊണ്ടുപോയി വളരെ ക്രിസ്പായി നമ്മളിലേക്ക് ഗംഭീരമായി എത്തിക്കുന്നുണ്ട് ലവ് എന്ന സിനിമ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ സ്പോയിലർ കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഒരു കമന്റായിട്ട് ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക് യു സോ മച്ച്